മിനി സ്ക്രീൻ ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്ക് പരിചിതരാണ് അംബ്ലി ദേവിയും ആദിത്യൻ ജയനും. 2019 ഇരുവരും വിവാഹിതരാവുന്നത്. കഴിഞ്ഞ വർഷമാണ് ഇരുവർക്കും ഒരു മകൻ ജനിക്കുന്നതും. സന്തുഷ്ടകരമായ ജീവിതത്തിനിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസമാണ് അംബ്ലി ദേവി രംഗത്ത് വന്നത്. മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു അംബ്ലി ദേവി തുറന്നു പറച്ചിലുകൾ നടത്തിയത്. അംബ്ലി ദേവിയുടെ ആരോപണങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് ആദിത്യൻ കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു. ഇപ്പോഴിതാ ആദിത്യൻ വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ്. ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ആദിത്യൻ എല്ലാം തുറന്നു പറയുന്നത്. വിഷു കഴിഞ്ഞപ്പോൾ അംബ്ലി ഒരു വീഡിയോ ഇട്ടിരുന്നു. എനിക്ക് അംബ്ലിയുടെ ഫേസ്ബുക്ക് കാണാൻ കഴിയില്ല. എൻ്റെ ഒരു സുഹൃത്ത് അയച്ചു തന്ന ശേഷമാണ് ഞാൻ ആ വീഡിയോ കാണുന്നത്. ഒരു പാട്ടിൻ്റെ വീഡിയോ ആയിരുന്നു അത്. അതിനു മുൻപ് തന്നെ ഞാനും അംബ്ലിയും തമ്മിൽ സംസാരം കുറവാണ്. വിളിക്കുന്നത് വഴക്കുണ്ടാക്കാൻ വേണ്ടിയാണ്. എൻ്റെ മാറുന്ന സംസാരങ്ങൾ ഓരോന്ന് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. വീഡിയോ വൈറലായതോടെ കമൻറ്റുകൾ വരാൻ തുടങ്ങി. ഫേക്ക് ഐ ഡിയിൽ നിന്നുമാണ് കമൻറ്റുകൾ വന്നുകൊണ്ടിരുന്നത്. പലരും മൈൻഡ് ചെയ്യേണ്ട എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ഇത് വാർത്തയിൽ എത്തിക്കാനാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് ശേഷം ഞാൻ അവരുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ആക്കരുതെന്ന് സംസാരിക്കുകയും ചെയ്തു. കമൻറ്റുകളുടെ എണ്ണം കൂടിയതോടെ വാർത്തകൾ വരാനും തുടങ്ങി. അംബ്ലിയെ കല്യാണം കഴിക്കുന്നതിന് മുൻപേ എനിക്കാകെ ഉണ്ടായിരുന്ന വിഷയം ഒരു കേസ് ഉണ്ടായിരുന്നു എന്നതാണ്. അതിനെപ്പറ്റി വാർത്തയും വന്നിട്ടുണ്ട്. 2017 എനിക്ക് ഇൻഡസ്ട്രിയിൽ വർക്കുകൾ കുറഞ്ഞു തുടങ്ങുന്നത്. അംബ്ലിയെ വിവാഹം കഴിച്ച നിമിഷം, അതായത് 12/25 വിവാഹം ചെയ്തുവെങ്കിൽ 12/29 മുതൽ അനുഭവിക്കുകയാണ് ഞാൻ സോഷ്യൽ മീഡിയ വഴി. ആ പ്രശ്നങ്ങൾ ഞാൻ തന്നെയാണ് പരിഹരിച്ചതും. നിങ്ങൾ ശ്രദ്ധിച്ചു, ഞാനുമായുള്ള വിവാഹത്തിന് മുൻപ് അംബ്ലിയെ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ ഒരു വാർത്തയും എവിടെയും വന്നിട്ടില്ല. ആരും ശ്രദ്ധിച്ചിട്ടുമില്ല. അംബ്ലിയുടെ വിവാഹശേഷം അവർ ഫീൽഡിൽ നിന്നും മാറുകയാണ്. പിന്നീട് അംബ്ലി ഈ ഫീൽഡിലേക്ക് വന്നത് എങ്ങനെയാണ്? പല അഭിമുഖങ്ങളിലും അംബ്ലി പറഞ്ഞിട്ടുണ്ട്, ജയൻചേട്ടനാണ് എന്നെ തിരികെ കൊണ്ടുവന്നതെന്ന്. അത് നിങ്ങൾക്കുമറിയാം. പിന്നെ എൻ്റെ തെറ്റ് എന്തെന്നാൽ ചില കാര്യങ്ങൾ തുറന്നു പറയാറുണ്ട്. എൻ്റെ ചില ബന്ധങ്ങൾ അത് സ്ത്രീകളുമായി ഉള്ളതല്ല, മറ്റു ചില ബന്ധങ്ങൾ. അതൊക്കെ ഞാൻ പയ്യെ ഒഴിവാക്കി സന്തോഷമായി ജീവിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. എനിക്ക് കുറച്ച് കടവും ബാധ്യതയും ഒക്കെ ഉണ്ട്. അതൊക്കെ തീർക്കാനുള്ള ശ്രമത്തിലായിരുന്നു. എന്നാൽ വിവാഹത്തിന് ശേഷം എനിക്ക് വർക്കുകൾ ഉണ്ടായിരുന്നില്ല. ഞാൻ സീത ചെയ്തുകൊണ്ടിരിക്കെ അതും സ്റ്റോപ്പായി. ഞാൻ ഇതുവരെയും എൻ്റെ ഭാര്യയെ അംബ്ലിയെക്കുറിച്ച് മോശം പറഞ്ഞിട്ടില്ല. അതിന് കാരണം മോശം പറഞ്ഞാൽ ഞാൻ പ്രതിയാകും. എന്തെന്നാൽ എൻ്റെ പഴയകാലം വെച്ചിട്ട് ഇവൻ പറയുന്നതെല്ലാം വെറുതെയാണ് എന്ന് പറയും. ഇവനാണ് പ്രശ്നക്കാരനെന്ന് പറഞ്ഞ് എന്നെ പ്രതിയാക്കുമെന്നുള്ള ഉറപ്പുകൊണ്ടാണ് ഞാൻ പല കാര്യങ്ങളും പറയാതിരിക്കുന്നത്. ഒരുപാട് മാധ്യമങ്ങൾ എന്നെ ബന്ധപ്പെട്ടുവെങ്കിലും ഞാനൊന്നും പറഞ്ഞില്ല. കാരണം കുട്ടികൾ, അത് അവരെ ദോഷം ചെയ്യും. പ്രത്യേകിച്ചും കുഞ്ഞിനെ. കുഞ്ഞിനെ അവൻ്റെ സ്വന്തം അച്ഛൻ കാണാൻ വരില്ല. പിന്നെ ഞാൻ അവനെ സ്വന്തം അച്ഛനേക്കാളും സ്നേഹിച്ചതാണ്. അതവൻ മനസ്സിലാക്കുമ്പോൾ അവനെ ബാധിക്കും. ഇപ്പോൾ നല്ല ഭാവിയിൽ, ഇപ്പോൾ ഞാൻ എന്തെങ്കിലും സംസാരിച്ചില്ലെങ്കിൽ എൻ്റെ കരിയറിനെയും ജീവിതത്തെയും ബാധിക്കും. ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കുന്നതിന് മുൻപേ പരിചയമുണ്ടായിരുന്നു. ചില അഭിമുഖങ്ങളിൽ അംബ്ലിയെയും ഇരുത്തിക്കൊണ്ട് ഞാൻ ചില കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. അന്നതിൽ ആ നടി പറഞ്ഞത് സത്യവുമാണ്. ആ ഇഷ്ടത്തിൻ്റെ ഇടയിൽ ചെറിയ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അന്നൊരു ഷൂട്ടിംഗ് സെറ്റിൽ വെച്ചാണ് ചെറിയൊരു പ്രശ്നമുണ്ടായത്. അന്ന് വർക്ക് നടക്കുമ്പോൾ എന്നെ കൂട്ടിക്കൊണ്ടുപോയി ഒരു മുറിക്കുള്ളിൽ വെച്ചിട്ട് കഥകടച്ചിട്ട് കുറേ കാര്യങ്ങൾ ചോദിച്ചു. ആരാണ് ഇതൊക്കെ പറഞ്ഞതെന്ന് ചോദിച്ചിട്ട് പറഞ്ഞതുമില്ല. അങ്ങനെ ഞാൻ പിണങ്ങി ഇറങ്ങിപ്പോയി. ആ സീരിയലിൽ നിന്നും പിന്മാറുകയും ചെയ്തു. പിന്നീട് ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് അംബ്ലിയുടെ കല്യാണം ലോവലുമായിട്ട് നടക്കാൻ പോകുന്നു എന്നത്. ഞാൻ ഭയങ്കര ഷോക്കായിപ്പോയി. കാരണം ഞാൻ അവരുടെ വീട്ടിലും അവർ എൻ്റെ വീട്ടിലും വരാറുണ്ട്. പല കാര്യങ്ങളും ഷെയർ ചെയ്യാറുള്ള വ്യക്തികളായിരുന്നു ഞങ്ങൾ. അതെനിക്ക് വിഷമമായി. ഒരിക്കലും ലോവൽ അംബ്ലിയെ വിവാഹം കഴിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. വിവാഹം കഴിഞ്ഞ ശേഷം ഞാൻ അവരുമായി ബന്ധപ്പെടാനോ ഒന്നും പോയിരുന്നുമില്ല. 2009 തോന്നുന്നു അംബ്ലിയുടെ കല്യാണം നടക്കുന്നത്. 2014 കഴിഞ്ഞപ്പോൾ അംബ്ലിയുടെ ഫോണിൽ നിന്നും എന്നെ അവൾ ഫോൺ ചെയ്തു. ജീവിതത്തിൽ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞു. എൻ്റെ ഡിവോഴ്സ് കേസ് നടക്കുന്ന സമയമാണ്. എന്താണ് വിഷയമെന്ന് ചോദിച്ചപ്പോൾ അമ്മ വിളിക്കുമെന്ന് പറഞ്ഞു. ഇവരുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നത് അച്ഛനാണ്. അദ്ദേഹത്തിന് വലിയ റോളൊന്നും വീട്ടിലില്ല. ഒരു ശല്യവുമില്ലാത്ത മനുഷ്യനാണ്. അങ്ങനെ അംബ്ലിയുടെ അമ്മ എന്നെ വിളിച്ചിരുന്നു. ഞങ്ങൾ വിചാരിച്ച ഒരാൾ അല്ല ലോവലെന്നും എന്നോട് പറഞ്ഞിരുന്നു. ഞങ്ങളെ അവൻ അത് ചെയ്തു, പൈസ തട്ടിച്ചു എന്നൊക്കെ പരാതി പറഞ്ഞു. ഇതവരുടെ സ്ഥിരം നമ്പറാണ്. ലോവലിനെ ഒരു ക്രിമിനൽ എന്നൊന്നും പറയാനാകില്ല. ഞാനൊരു 10 മുൻപേ അദ്ദേഹത്തെ വിളിച്ചിരുന്നു. ക്ഷമിക്കണമെന്ന് പറയുകയും ചെയ്തിരുന്നു അദ്ദേഹത്തോട്. അദ്ദേഹം അത് കേട്ടപ്പോൾ ചിരിക്കുകയാണ് ചെയ്തത്. ഈ കർമ്മദോഷമെന്ന് പറയില്ലേ, ഞാൻ വിശ്വസിച്ചതിൻ്റെ പേരിൽ സംഭവിച്ചതാണ്. പിന്നീട് അമ്പിളി എന്നെ വിളിച്ചിരുന്നു. ലോവലിൻ്റെ വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. അന്ന് വൃത്തിയില്ലാത്ത മനുഷ്യനാണെന്ന പരാതിയും പറഞ്ഞു. പറയാൻ പാടുണ്ടോ എന്നറിയില്ല, എങ്കിലും പറയുകയാണ്. ലോവലിൻ്റെ അമ്മ നായർ സ്ത്രീയാണ്.
അച്ഛൻ SNDP-യും. ഇവരുടെ ജാതി പറഞ്ഞിട്ടാണ് ഈ വ്യക്തിയെ ഏറ്റവും കൂടുതൽ അവർ കുറ്റപ്പെടുത്തിയത്. പിന്നെ എനിക്ക് വർക്ക് വേണമെന്നും എന്നോട് ആവശ്യപ്പെട്ടു. അതുപ്രകാരം ഞാനൊരു വർക്ക് പിടിച്ചു കൊടുത്തു. പിന്നീട് അമ്പിളിക്ക് തുടരെ തുടരെ വർക്കുകൾ കിട്ടിത്തുടങ്ങി. ആ സമയത്താണ് ലോവലിനെ വിളിക്കുന്നത്. ലോവൽ അന്ന് കുറേ കഥകൾ പറഞ്ഞു. അവളെ നശിപ്പിക്കുന്നത് ചേച്ചിയും ഭർത്താവും അമ്മയും കൂട്ടുകാരിയുടെ മകനുമാണെന്ന്, അവരാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്നും ലോവൽ പറഞ്ഞിരുന്നു. അമ്പിളിയെ തിരുത്തണമെന്നും എന്നോട് പറഞ്ഞു. ഞാനത് ഏൽക്കുകയും ചെയ്തു. അങ്ങനെ അവരുടെ വീട്ടിൽ ചെന്ന് സംസാരിക്കുകയും ചെയ്തു ഞാൻ. ഇവർ പറയുന്നതെല്ലാം ലോവലിന് അവിഹിതം ഉണ്ടെന്നാണ്. ഇപ്പോൾ പച്ചയ്ക്ക് ഞാനൊന്നും പറയുന്നില്ല. ഭാര്യ ഭാര്യയായിരിക്കണം, അല്ലാതെ സെലിബ്രിറ്റി ആകരുത്. മറ്റൊരു ബന്ധമുണ്ടെന്ന് അമ്പിളിയുടെ ഇപ്പോഴത്തെ ആരോപണം നുണയാണ്. എൻ്റെ കുറവുകൾ ഞാൻ പറഞ്ഞിട്ടാണ് അമ്പിളിയെ വിവാഹം കഴിക്കുന്നത്. തെറ്റുകളൊന്നും ഉണ്ടാകരുത്, പറ്റിക്കരുത് എന്ന് പരസ്പരം പറഞ്ഞിട്ടാണ് വിവാഹം കഴിച്ചത്. വിവാഹം കഴിഞ്ഞതിൻ്റെ ആദ്യ ദിവസം അമ്പിളിക്കൊരു കോൾ വന്നിരുന്നു, അതും നെറ്റ് നമ്പറിൽ നിന്ന്. ആ കോളുമായി അമ്മ പോവുകയും ചെയ്തു. ഞാൻ അന്വേഷിച്ചില്ല ആരാണെന്ന്, കാരണം എനിക്ക് അമ്പിളിയെ അത്ര വിശ്വാസമാണ്. പക്ഷേ അതിനുശേഷം ഇവർ പലപ്പോഴും അസ്വസ്ഥരാകുന്നത് കണ്ടിട്ടുമുണ്ട്. ആസ്ഥാനത്തുള്ള കോള് കണ്ടിട്ടും ആരായത് എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ആരാധകരാമോനെ എന്ന് അവരുടെ മറുപടിയും നൽകി. ഞാനൊരു ദിവസം അമ്പിളിയും കുടുംബവുമായി യാത്ര ചെയ്യുന്ന സമയം വീണ്ടും ഈ കോൾ വന്നിരുന്നു. നെറ്റ് നമ്പറാണ്. ഞാൻ ആ കോൾ അങ്ങ് എടുത്തു. ആരാണ് എന്ന് ചോദിച്ചു. അയാൾ പേര് പറഞ്ഞു. അമ്പിളി എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ അമ്പിളി തിരക്കിലാണെന്ന് പറയാൻ പറഞ്ഞുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് അങ്ങനെ പറയുകയും ചെയ്തു. ആരാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. വീണ്ടും ആരാണെന്ന് അമ്പിളിയോട് ചോദിച്ചപ്പോൾ തൻ്റെ UK-യിലുള്ള ആരാധകനാണ്, തലവേദനയാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഞാൻ നടക്കാനിറങ്ങി. നെറ്റ് ഓണാക്കിയപ്പോൾ എൻ്റെ മെസ്സഞ്ചറിൽ ഇയാളുടെ മെസ്സേജ്. സംസാരിക്കാനുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഇറിറ്റേറ്റിംഗ് ആയ മെസ്സേജുകൾ വന്നു. അതിൻ്റെ പേരിൽ ഞാൻ മദ്യപിച്ചു. അമ്പിളി വിളിച്ചപ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞ് കട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ഞാൻ വീട്ടിൽ ചെന്നു. അമ്പിളിയോട് ചോദിച്ചെങ്കിലും അയാൾ ഫ്രോഡാണ് എന്ന് പറഞ്ഞിരുന്നു അമ്പിളി. അമ്പിളി പറഞ്ഞതെല്ലാം വിശ്വസിച്ചു. എന്നാൽ പിന്നീട് ഇവർ തമ്മിൽ ചാറ്റിംഗ് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ബോധ്യമായി. വിവാഹം കഴിഞ്ഞ് ഗർഭിണിയായിരുന്നപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ നടക്കുന്നത്. ആദിത്യൻ ജയൻ ആദ്യമായി മനസ്സ് തുറന്നിരിക്കുകയാണ്.